பனிநீரலரின் இதழுகள் விரியும் பதினாலாம் ராவு, பனிமதி ஜனலின் அப்புறமெத்தும் பதினாலாம் ராவு, கனவுகள் கரளில் கவிதைகள் எழுதும் பதினாலாம் ராவு, இஷனுகள் இரவில் தீன் மழை தூகும் பதினாலாம் ராவு, மார்முகில் அழகின தட்டமிடிக்கும் பதினாலாம் ராவு, பாடிய பாட்டின தொட்டில தீர்க்கும் பதினாலாம் ராவு, பதினாலாம் ராவு. Colorful episode of Kavala 14th Ravu Season 2 powered by Topco Samsung. ellavarkum innathe episode like hrudayam niranja swagatham. പതിനാലാം റാവ് സീസൺ ടു പവർ ബൈ ടോപ്കോ ചംസമിന്റെ പ്രീ ക്വാർട്ടർ സ്റ്റേജിന് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ബിഗിൻ ചെയ്യാം. അതിനു മുന്നേ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഫൈസൽ അൽ ലൈറ്റിൽ, റേനത്ത, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഷാൻ റഹ്മാൻ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്ര മെമ്പേഴ്സ്. കവള 14th റാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസമിന്റെ പ്രീ ക്വാർട്ടർ സ്റ്റേജ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്രീ ക്വാർട്ടർ സ്റ്റേജിൽ നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ 3 റൗണ്ടുകളാണ്. ഇന്നത്തെ മത്സരത്തിൽ ആരൊക്കെയാണ് ഇവിടെ റെഡി ആയിത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സുൽഫ, അസദ് ആൻഡ് ആഫിൽ, ഇന്ന് 3 പേരാണ് മത്സരിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഇന്നത്തെ മത്സരം ആരംഭിക്കാം. ഇന്ന് ഈ 3 പേരിൽ ആരാണ് ആദ്യമായിട്ട് പാടാത്തുന്നത്? ആരാ വരുന്നേ? ഓ, അസദ്. അസദ് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. സോ ലെറ്റ്സ് വെൽക്കം അസദ് ഓൺ ടു ദ സ്റ്റേജ്. അസദ്, ഇന്ന് ഭയങ്കര എനർജിയാണല്ലോ അസദ്. ഏ, ഭയങ്കര എനർജിയാണ് ഇന്ന്. കാരണം ഞാൻ ആരാ പാടുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേഗം കൈ പൊക്കി എണീറ്റ് അവിടെ നിന്നു. ഞാനാ ഫസ്റ്റ് പാടുന്നതെന്ന്. എന്താ ഇന്നൊരു ഭയങ്കര സ്മാർട്ട്നെസ് ഒക്കെ കൂടിയിട്ടല്ലോ, എന്താ സംഭവം? ഒന്നുമില്ല, ഈ ഡ്രസ് ഒക്കെ ഇട്ടതിന്റെ ഒരു ഇതെന്താ സംഭവം? അടിപൊളി ആയിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇട്ടേ. ആഹാ, സുന്ദരനായിട്ടുണ്ട്. വാട്സപ്പ് മാൻ, നേരത്തെ ഞാൻ വെറുതെ ഒരു രസത്തിന് ചോദിച്ചതാ വാട്സപ്പ് മാൻ. അപ്പൊ അവൻ പറയാ കുന്തം കൂൾന്ന് പറയാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത്. അത് പഠിച്ചു വെച്ചില്ലേ? എന്താ പറയാ നമ്മള്? കൂൾ. യെസ്. അസദ്, ഇന്ന് പ്രീ ക്വാർട്ടർ സ്റ്റേജിലെ ഫാസ്റ്റ് സോങ് റൗണ്ടിലെ പെർഫോമൻസ് ആണ്. ഏത് സോങ്ങാ പാടാൻ പോകുന്നേ? അൽഹംദുലില്ലാ. ഓക്കെ, നമുക്കിന്ന് പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുന്നേ ജഡ്ജസിലേക്ക് പോവാം. ഇന്ന് രേനത്തിനെ അവിടെ കാണുന്നുണ്ടോ? രേനത്തിൻ്റെ മുന്നിൽ ആദ്യമായിട്ടല്ലേ പാടുന്നേ? നിലമ്പൂർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ആഹാ, അത് ശരി. ഓക്കെ, അപ്പോൾ കോമ്പറ്റീഷൻ എന്തായാലും ആദ്യമായിട്ടാണ് അല്ലേ അസദ്? യെസ്. അപ്പോൾ നമുക്ക് രേനത്തെ അടുത്ത് പോവാം. രേനത്ത, അസദ് എന്താ ഭയങ്കര സന്തോഷം രേനത്താനും കണ്ടിട്ടാ? വേഗം വൈകിട്ട് ആന്ന് പറയാ, ഞാൻ വരാ. ഒന്ന് ശരിക്കും ഒന്ന് ചിരിച്ചേ. ഏഞ്ചി, ആഹാ, രണ്ട് പല്ലില്ല. രേനത്ത് എങ്ങനെയൊക്കെ പറയൂ കേട്ടോ, ഒന്ന് സാരാക്കണ്ട കേട്ടോ, വെറുതെ ഒരു തമാശ പറയാണ്. നിലമ്പൂരല്ലേ, നിലമ്പൂർ ഫെസ്റ്റിവലല്ലേ മോൻ ആദ്യം. എത്രയോ ഒരുപാട് നല്ലൊരു വേദിയാട്ടോ അത്, അത്രയോ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരെ മുമ്പിൽ മോൻ പാടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാമിനാണ് മോൻ പാടിയത്. നന്നായിട്ട് ഒരുപാട് പാട്ട് പാടി തുടങ്ങി അവസാനിക്കുന്നവരെ കൂടെ ഓഡിയൻസ് കയ്യടിക്കായിരുന്നു. കാരണം അത്ര അന്ന് പക്ഷേ ഈ ഡ്രസ്സൊന്നും ആയിരുന്നില്ല കേട്ടോ, അന്ന് കുറച്ചും കൂടി ഇല്ലേ. എന്ത് ഡ്രസ്സായിരുന്നു? ഷെർവാണി. ഷെർവാണി, ആ ഷെർവാണി ഇട്ടപ്പോൾ അസദ് കുറച്ചും കൂടി വലിയൊരു കുട്ടിയാണ്. അപ്പം ഞാൻ നേരത്തെ ചോദിച്ചു, അന്ന് ഈ ഡ്രസ്സല്ലല്ലോ, ഇപ്പം നീ ഒന്നും കൂടി ചെറുതായോ എന്ന് ചോദിച്ചേ. അപ്പം അത് ആ ഡ്രസ്സിൻ്റെയാണ് രേനത്താന്ന്. അത്രയ്ക്കും എടുക്കാനാണ്. എന്തായാലും പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം നന്നായിട്ട് പാടുന്നുണ്ട്. പ്രാക്ടീസൊക്കെ ചെയ്തോ. അപ്പം മോൻ ഓൾ ദി ബെസ്റ്റ് കേട്ടോ മോനെ. താങ്ക് യു. താങ്ക് യു രേനത്ത. അസദ്, പെർഫോം ചെയ്യാൻ റെഡി അല്ലേ? അവിടെ കാണിച്ച എനർജി ഇവിടെയും കാണിക്കുക. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് ലുക്ക്.
അജയദേ വാവേ ചക്കരേ ടുട്ടു ഡൂഡു എന്തൊക്കെ ഞാൻ വിളിക്കുക. അജയദേ വാക്കുകളില്ല, റിമാർക്കബിൾ പെർഫോമൻസ് ആണ് അജയദ് നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു എക്സലന്റ് പെർഫോമൻസ് അജയദ്. അജയദിന് ഇഷ്ടമായോ പാടിയത്? നമ്മുടെ ജഡ്ജസും ഓർക്കസ്ട്ര മെമ്പേഴ്സും എല്ലാവരും എൻജോയ് ചെയ്തു. നമുക്ക് അജയദിന് ഒരു നല്ല കൈയടി കൊടുക്കാം ഒരിക്കൽ കൂടെ. അജയദ്, എനി കമന്റ്സ്? ആരടുത്ത് ചോദിക്കണ്ടേ? ആരടുത്ത്? നമുക്ക് രേനത്തിനടുത്ത് ചോദിച്ചാലോ? എന്താ പറയാ, അടിച്ചു പൊളിച്ച് തകർത്ത് പാടി. ഇത് ഒരു ഒന്നൊരു സ്ട്രോങ് ആയിട്ടൊരു കയ്യടി തന്നെ. കുറച്ചും കൂടി ഉറക്കൊക്കെ കയ്യടിക്കാം. ആ അവസാനൊക്കെ എന്താ, ഇത് സന്തോഷമില്ലേ? ഇതാരാ ഈ പാട്ടൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ പാടണം അങ്ങനെ പാടണം എന്നൊക്കെ കറക്റ്റ് അളവിലൊക്കെ പറഞ്ഞു തരുന്ന ആരാ? ജ്യേഷ്ഠനും ഗഫൂർക്കും. ജ്യേഷ്ഠനും ഗഫൂർക്കും. ജ്യേഷ്ഠന്റെ പേരെന്താ? ജുനീദ്. ജുനീദ്. ജുനീദ് ആ ജ്യേഷ്ഠൻ. പാടോ ജ്യേഷ്ഠൻ? പാടോ? കുറച്ചൊക്കെ പാടും. പാടും. പിന്നെ പിന്നെന്താ, എപ്പോഴെപ്പോഴും അധികം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗൾഫ് പോകുന്നുണ്ട് എന്നൊക്കെ കേട്ടല്ലോ അല്ലേ? ബാദുഷയും ബാദും അസദും ആണ് ഇപ്പൊ അവിടെ എല്ലാ സ്ഥലത്തും പോകണമെന്നാ ഞാൻ കേൾക്കണേ. ഞാൻ പോയടത്തൊക്കെ ഇങ്ങനെ ഇതേ അവർ വന്നിരുന്നു കേട്ടോ, അടിച്ചു പൊളിച്ച് പാടി. റഫി സാഹിബിൻ്റെ പാട്ടൊക്കെ പാടൂല്ലേ? പാടോ? ഞാൻ ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് എനിക്കൊരു രണ്ട് പാട്ട് വരി പാടിത്തരൂ. എനിക്ക് കേൾക്കാനുള്ളൊരു കൊതിയുണ്ടോ? പാടിത്തരോ റഫി സാഹിബ്? ഞാൻ പറയുന്ന മോൻ മനസ്സിലാവുന്നില്ലേ ഇല്ലേ? അപ്പം എനിക്ക് പാടിത്തരോ? അതൊക്കെ അടിച്ചു പൊളിച്ച് പാടി എന്നൊക്കെ ഞാൻ കേൾക്കണേ കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ വരും കൂടി ഒന്ന് കേൾക്കണ്ടേ കേട്ടോ. അപ്പോൾ ഇതിലൊരു വാക്ക് മോനെ പൊറുക്കി എന്ന് പറഞ്ഞില്ലേ, അതെന്തേ ശ്രദ്ധിക്കാണ്ടേ? പെറുക്കിയല്ലേ? എന്താണ്, കുറച്ചുകൂടി ഉറക്കാ പറഞ്ഞ്. പൊറുക്കുകയാണോ? ആ മോനെ അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്കൊന്ന് പറയോ. ചന്ദ്രന്റെ. ആ ചന്ദ്രന്റെ. ആ അതൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. മുത്ത്. ആ മുത്ത്. മുത്ത് പൊറുക്കി. മുത്ത് പെറുക്കിയല്ലേ? ആ അതാണ്. അതെന്താന്നറിയോ, ഒന്നാമത് ഭയങ്കര ക്ലിയർ ആണ് വാക്കുകളൊക്കെ. അതൊക്കെ മോനെ ഇപ്പം തന്നെ എന്ത് ശ്രദ്ധിച്ചറിയോ പാടുന്നത്, ഇതൊക്കെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാം കേട്ടോ. കാരണം വേർഡ്സൊക്കെ നമ്മൾ അങ്ങോട്ട് വേർഡ്സ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയേണ്ട ആവശ്യമേ അസദിൻ്റെ അടുത്ത് വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഒന്നുകൂടി ഇങ്ങോട്ട് ക്ലിയറായി, പൊറുക്കി എന്നങ്ങോട്ട് കേട്ടു കേട്ടോ. അപ്പം അത് ഞാനിത് ഇവിടെ ഒരു തെറ്റെഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിതിൽ ഞാൻ അന്തം വിട്ടുപോയി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ലാസ്റ്റ്. പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു പാടലായിരുന്നു കേട്ടോ. മനസ്സിലാവുണ്ടോ ഞാൻ പറയണൊക്കെ? എന്താ പിന്നെ അതിനകത്ത് പറഞ്ഞ, എന്താ ഒന്ന് ഉറക്കൊന്ന് പറഞ്ഞേ. പൊറുക്കി. അതൊരു കാര്യം. അവസാ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ എന്താ? ലാസ്റ്റ്. ആ ലാസ്റ്റ് പിടിച്ചിട്ട് കിട്ടി. അത് മനസ്സിലായില്ല. ആ പാടുന്നതിൻ്റെ സ്റ്റൈലേ ഞങ്ങളെല്ലാവരും എല്ലാവരും ഓർക്കസ്ട്ര ആയിക്കോട്ടെ എല്ലാവരും ഇവിടെ അന്ത വിട്ട് നിന്നിട്ടുണ്ട്. അപ്പം അത്രയ്ക്ക് നന്നായിരുന്നു. ഒരു രണ്ടുപേര് പാടിയ ഞാൻ നേരത്തെ ചോദിച്ച ആ പാട്ട്. മധുബന് മരാധികാനാജ രേ. മധുബന് മരാധികാനാജ രേ. ഗിരിധര കി മുരളിയാ ബാജ രേ. മധുബന് മരാധികാനാജ രേ. നന്നായിട്ട് പാടിട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി രണ്ടുപേര് പാടിത്തന്നു. മോ നേരത്തെ പാട്ടും നന്നായി പാടിയിരുന്നു. ഈ വാക്കുകൾ മാത്രം കേട്ടോ ക്ലിയർ ആക്കുക എന്നല്ല,
തെറ്റ് ശ്രദ്ധിക്കുക കേട്ടോ, തെറ്റ് വരുമെന്ന് ശ്രദ്ധിക്കുക. എന്തായാലും നന്നായിരുന്നു. ഓക്കെ മോനെ, താങ്ക് യു രരത. ഫൈസൽ മാഷേ, ഇപ്പൊ ഇവിടെ ഇത് പുതുതായിട്ട് ഇതിനു വേണ്ടി എഴുതിയ പാട്ടല്ലേ മോനെ, അല്ലേ? ഇപ്പൊ ബാപ്പു അവാർഡും ഗഫൂറം ഖയാം, ഗഫൂറം ഖയാം ആണ് ഇത് സംഗീതം ചെയ്തത്. മോന്റെ തിരുതൂതരെ എന്നുള്ള പാട്ടും അവരല്ലേ ചെയ്തത് അല്ലേ? അപ്പോ രഹനത്ത ഇവിടെ പറഞ്ഞതിൽ ഒരു ഒരു മോൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അക്ഷരങ്ങൾ വാക്കുകളൊക്കെ മാറിപ്പോയാൽ ഇപ്പോൾ ഇത് വേറെ എവിടെയും പാടാത്ത ഒരു പാട്ട്, പാടി വെക്കാത്ത ഒരു പാട്ട് ഇവിടെ പാടുമ്പോൾ ഇനി ആർക്കെങ്കിലും ഇത് പാടണം തോന്നുമ്പോൾ എന്താ ചെയ്യാന്ന്, യൂട്യൂബിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ അവരും ഇങ്ങനെ പൊറുക്കുക എന്ന് പാടും. അങ്ങനെ അവരും ഇത് എഴുതി എഴുതുമ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ ഒരു ഷോയിൽ അങ്ങ് പാടി പോകും പോലെയല്ല, ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ ആളുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതുകൊണ്ട് അതൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. മോനെ അതുപോലെ ആദരത്തിൽ നാഥൻ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഒരു പ്രശ്നമുണ്ട്, അത് വളരെ കൃത്യമായിട്ട് ഞാൻ ജുനൈദിനോടാണ് പറയുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ ഞങ്ങളൊക്കെ സാധാരണ ഈ ഏട്ടൻ അല്ല ഈക്ക എന്നൊക്കെ പറയാം, എനിക്ക് തോന്നുന്നു വീട്ടിലും അസത്ത് ജ്യേഷ്ഠ എന്നാണോ വിളിക്കല്, അങ്ങനെയാണോ? ഞങ്ങളൊക്കെ ഇപ്പോൾ ഏട്ടൻ അല്ല ഈക്കാക്ക എന്നൊക്കെ വിളിക്കുക, ഏത് സമയത്തും ജ്യേഷ്ഠൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജുനൈദ് ഇവനെ പാട്ട് പഠിപ്പിക്കുമ്പോൾ ഇനിയുള്ള പാട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം അത് അധരം നാഥൻ അപ്പോൾ ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഞാൻ ഈ പറഞ്ഞ വിഷയം തന്നെ ഇതാണ്. പിന്നെ ഇതിപ്പോൾ അസദിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പാട്ടാണ് ഇനിയിപ്പോൾ അത്, അതിന് മുമ്പ് ആരും പാടാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ ശ്രദ്ധിക്കുക. നല്ലൊരു സെലക്ഷനാണ് മോനെ, കൂടുതലും മെലഡിയാണ് പാടാറ്, ഇത് കുറച്ച് ഫാസ്റ്റായ ഒരു പാട്ട് എങ്ങനെ പാടാമെന്നുള്ളത് നമുക്കൊക്കെ ഒരു മാതൃകയായി, എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് അസദ് ഇവിടെ പാട്ടിരിക്കുന്നത് ഗംഭീരമായി കേട്ടോ. എന്താടാ മോനെ കണ്ടത്, ഓ അടിപൊളി, അടിപൊളി എന്ന് വെച്ചാല് അടിപൊളി. എനിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാനിങ്ങനെ, എനിക്ക് ഓർമ്മയുണ്ട് അസദിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പിച്ച് ഇങ്ങനെ ഈ സസ്റ്റെയിൻ നോട്ട്സ് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ ചെറിയ അളിയൻ അതും ശ്രദ്ധിച്ച്, അതായത് പിച്ച് എന്ന് പറഞ്ഞാൽ റോക്ക് സ്റ്റഡിയാണ്, ലൈൻ വരച്ച പോലെയാണ് പിച്ചും സസ്റ്റെയിനിലൊക്കെ പോയിട്ടുള്ളത്. മുകളിലോട്ടും പോയിട്ടില്ല, താഴോട്ടും പോയിട്ടില്ല, പെർഫെക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ അവസാനമൊക്കെ കലക്കി, ഒന്നും പറയാനില്ലടാ, സൂപ്പർ. താങ്ക് യു ഷാൻ സർ. അസദ് അപ്പം ലിറിക്സിന്റെ ഒരു ചെറിയൊരു കറക്ഷൻ പറഞ്ഞു അല്ലേ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ശ്രദ്ധിച്ചിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇനി മാർക്ക് അറിയാം. ഷാൻ സർ, ഈ പറയുന്ന മാർക്ക് ഇവിടെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. 28.5. ഓ മൈ ഗോഡ്, 28.5 ആർക്കും കിട്ടിയിട്ടില്ല. രനത്ത, ഞാൻ നേരത്തെ ഒരു വാക്കിന്റെ കാര്യം പറഞ്ഞു, ഇനി അസദ് ശ്രദ്ധിക്കും. എന്നാലും പക്ഷെ ഞാൻ മോന്റെ സിംഗിങ്ങിനാണ് കേട്ടോ, 28.5. ഫൈസൽ മാഷേ, വളരെ ചെറിയ ഒരു അക്ഷര സ്ഫുടതയുടെ പ്രശ്നം, അതുകൊണ്ട് ഞാൻ 28. താങ്ക് യു ഫൈസൽ മാഷേ, 28 on 30. അസദ് ബ്രില്യന്റ് സ്കോർ, യുവർ ടോട്ടൽ സ്കോർ ഈസ് 85 on 90. ടോപ്പ് സ്കോർ അസദ്, കൺഗ്രാറ്റുലേഷൻസ്, അടിച്ചു പൊളിച്ചു. അസദ് അങ്ങനെ എല്ലാ പെർഫോമൻസും കഴിഞ്ഞില്ലേ പ്രീക്വാർട്ടർ സ്റ്റേജിലെ, സ്വസ്ഥായി. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നല്ല മാർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി വരുന്ന സ്റ്റേജസിലും ഇതേപോലെ തന്നെ കലക്കി പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അസദ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടക്കം കുറിച്ചത് അസദിൻ്റെ ഒരു അമേസിംഗ് പെർഫോമൻസിലൂടെയാണ്. അസദ് അതിന് നേടിയിരിക്കുന്ന മാർക്ക് നമ്മുടെ ഈ സീസണിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ തന്നെയാണ്. സോ ഇനി രണ്ട് പെർഫോമൻസും കൂടെ ഉണ്ട്, അതിന് മുന്നേ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക് ഓൺ കവള 14 രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസം ബ്രേക്ക്.